എല്ലാവർക്കും പ്രിയാസ് യുണീക്ക് വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാനൊരു ഓറഞ്ച് ഹണി കേക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുൻപ് എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഓറഞ്ച് കേക്ക് ഉണ്ടാക്കാനായിട്ട് ഫസ്റ്റ് നമുക്ക് വേണ്ടത് ഓറഞ്ച് ജ്യൂസാണ്. ഓറഞ്ച് കേക്കിലേക്ക് നമ്മൾ ഓറഞ്ച് ജ്യൂസും പിന്നെ ഓറഞ്ചിൻ്റെ തൊലിയുടെ പുറത്തെ ഭാഗം ആ വൈറ്റ് പെടാതെ ഗ്രേറ്റ് ചെയ്തിട്ടാണ് സാധാരണ ഓറഞ്ച് സ്പോഞ്ച് കേക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഓറഞ്ച് ഹണി കേക്കിലോട്ട് ഞാൻ ഓറഞ്ച് ക്രഷ് കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ്. സാധാരണ അത് ഫില്ലിങ്ങിനാണ് ഉപയോഗിക്കാറ്. ഇന്ന് ഈ ബാറ്ററിൽ നമുക്ക് ഉപയോഗിക്കുമ്പോൾ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് കിട്ടുന്നുണ്ട്. ഇത് നിർബന്ധമില്ല. ആദ്യം ഞാൻ പറഞ്ഞ അതേ മെത്തേഡിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇതാണ് എൻ്റെ കയ്യിലുള്ള ഓറഞ്ച് ക്രഷ്. ഇത് ഞാൻ ഉണ്ടാക്കിയതാണ്. ഇത് ഷോപ്പിൽ വാങ്ങിക്കാനും കിട്ടും. ഇനി നമുക്ക് കേക്കിന് വേണ്ട ഡ്രൈ ഇൻഗ്രീഡിയൻസ് സേവ് ചെയ്തെടുക്കാം. 250 ml ഒരു കപ്പ് നിറയെ മൈദ എടുത്തിട്ടുണ്ട്. അത് നന്നായി പ്രസ് ചെയ്തിട്ടൊന്നും എടുക്കരുത്. ജസ്റ്റ് ഇങ്ങനെ കുമിച്ചെടുത്ത ശേഷം ലെവലാക്കി തട്ടിയെടുത്തിട്ട് കേട്ടോ. ഇനി 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ എടുത്തിട്ടുണ്ട്. ഇനി 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 1 പിഞ്ച് ഉപ്പ് ചേർക്കാം. ഇനി നമുക്ക് നന്നായി ഒന്ന് സേവ് ചെയ്തെടുക്കാം. 1-2 തവണ സേവ് ചെയ്യണം, എന്നാലേ കേക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. ഇനി നമുക്ക് 1 തവണ കൂടെ നന്നായി അരിച്ചെടുക്കാം, എന്നാലേ അതിനകത്തുള്ള ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയൊക്കെ ആ ഫ്ലോറിൽ കംപ്ലീറ്റ് മിക്സായി കിട്ടുള്ളൂ. പിന്നെ ഓറഞ്ച് ക്രഷ് ഇല്ല കയ്യിലെന്ന് വെച്ചിട്ട് ആരും ഈ കേക്ക് ഉണ്ടാക്കാതിരിക്കരുത്. ഒരു ഓറഞ്ചിൻ്റെ 1/2 ജ്യൂസും അതിൻ്റെ ആ പുറത്തെ തൊലിയും ഗ്രേറ്റ് ചെയ്തിട്ടിട്ടും ഈ ഒരു കേക്ക് ഉണ്ടാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. കുറച്ചുകൂടെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഫ്ലേവർ വരാൻ വേണ്ടിയാണ് ഞാൻ ഇതിനകത്തേക്ക് ക്രഷ് ആഡ് ചെയ്യുന്നത്. ഇനി ക്രഷ് കയ്യിലില്ലാതെ ഉണ്ടാക്കുന്നവർക്കും ഈ റെസിപ്പി കണ്ടുകൊണ്ട് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. ഓക്കെ, നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വയ്ക്കാം കേട്ടോ. ഇനി നമുക്ക് 4 മുട്ട എടുക്കാം. അതൊന്ന് നന്നായി ബീറ്റ് ചെയ്തെടുക്കണം. അതിനകത്തേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ വനില എസൻസ് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. വളരെ കുറച്ച് ഉപ്പ് ചേർക്കാം. ഇനി നമുക്ക് 1 ഓറഞ്ചിൻ്റെ 1/2 പോർഷൻ എടുത്ത ജ്യൂസ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങളിപ്പോൾ ഓറഞ്ച് ക്രഷ് ചേർക്കുന്നില്ലെങ്കിൽ 1 ഓറഞ്ചിൻ്റെ ഫുൾ ജ്യൂസ് എടുക്കാം കേട്ടോ. ഇനി നമുക്ക് ബീറ്റ് ചെയ്യാം. ഈ വാനില എസൻസിൻ്റെ കൂടെ തന്നെ ഓറഞ്ച് ജ്യൂസും കൂടി ചേർത്ത് നമ്മൾ ബീറ്റ് ചെയ്യുന്നതുകൊണ്ട് ഈ കേക്കിന് ഒട്ടും തന്നെ മുട്ടയുടെ സ്മെല്ല് ഉണ്ടാവില്ല കേട്ടോ. ഇങ്ങനെ കുറച്ച് സമയം ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്കിതിനകത്തേക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. നേരത്തെ മൈദ എടുത്ത സെയിം കപ്പിൽ തന്നെ 1/2 കപ്പ് പൊടിക്കാത്ത ഷുഗറാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. 3/4 കപ്പ് വരെ ചേർക്കാവുന്നതാണ്. പക്ഷേ നമ്മൾ ഇതിലേക്ക് ഹണി കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു മധുരം കൂടി കണക്കാക്കി വേണം നമ്മളിതിലേക്ക് പഞ്ചസാര ചേർക്കേണ്ടത്. പഞ്ചസാര ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഹൈ സ്പീഡിൽ തന്നെ ബീറ്റ് ചെയ്യണം കേട്ടോ. മിക്സി ഉപയോഗിച്ചും വിസ്ക് ഉപയോഗിച്ചും ഒക്കെ ഇത് ബീറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പം നമ്മൾ എഗ്ഗ് ബീറ്റ് ചെയ്തിട്ട് നല്ല ഫോം ആക്കി എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഈ ബാറ്ററിലോട്ട് ഓറഞ്ച് ക്രഷ് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഓറഞ്ച് ക്രഷ് ആണ് ചേർക്കുന്നത് കേട്ടോ. ഓറഞ്ചിൻ്റെ സ്കിന്ന് ഗ്രേറ്റ് ചെയ്തതാണ് ചേർക്കുന്നതെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് അടുത്ത മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ഹണി ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ ഹണിയാണ് ചേർത്തിട്ടുള്ളത്. നെക്സ്റ്റ് 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ നമുക്ക് ഈ ബാറ്ററിലോട്ട് ചേർത്ത് കൊടുക്കാം. ഓയിൽ ചേർത്ത ശേഷം ഒരുപാട് സമയം വെയിറ്റ് ചെയ്യണ്ട.
ഹണിയും ഓറഞ്ച് ക്രഷും അതേപോലെ ഓയിലും ഒക്കെ കൂടി ഈ ബാറ്ററിൽ നന്നായി ഒന്ന് മിക്സ് ആവുന്ന പരിവാകുമ്പോൾ ഓഫ് ചെയ്യുക കേട്ടോ. നെക്സ്റ്റ് നമുക്ക് നേരത്തെ നന്നായി അരിച്ചു വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. രണ്ട് ബാച്ചായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം, കാരണം ഈ ഫ്ലോറും എല്ലാം കൂടി ഇതിനകത്തേക്ക് ചേർക്കുകയാണെങ്കിൽ ഈ പൊങ്ങി വന്ന മുട്ടയുടെ ബാറ്റർ അപ്പത്തന്നെ താഴ്ന്നു പോവും. ഫസ്റ്റ് ബാച്ച് ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഫോൾഡ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ബാക്കി ഫ്ലോറും കൂടി ചേർത്ത് കൊടുക്കാം. വീണ്ടും നമുക്ക് ഫോൾഡ് ചെയ്ത് തന്നെ മിക്സാക്കിയെടുക്കാം. ബാറ്റർ മിക്സ് ചെയ്യുമ്പോൾ ഇതേപോലെ സ്ലോലി മിക്സ് ചെയ്യുക കേട്ടോ. ഒരുപാട് സ്പീഡിൽ നമ്മൾ ഇളക്കി യോജിപ്പിക്കുകയാണെങ്കിൽ കേക്ക് താഴ്ന്നു പോകാനും ഹാർഡാവാനും ചാൻസ് ഉണ്ട്. ഇത് ഓറഞ്ച് കേക്ക് ആയതുകൊണ്ട് നമുക്കൊരു ചെറിയ ലൈറ്റ് ഓറഞ്ച് ഷെയ്ഡ് കിട്ടാനായി ഞാനൊരു 2 ഡ്രോപ്സ് ഓറഞ്ച് കളർ മിക്സ് ചെയ്യുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ. ഇനി നമുക്കിത് ബേക്ക് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് 1 ടീസ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. കേക്ക് നല്ല സോഫ്റ്റ് ആയിരിക്കും ഇതേപോലെ ലാസ്റ്റ് സ്റ്റേജിൽ നമ്മൾ കുറച്ച് വിനാഗിരി ചേർക്കുമ്പോൾ. കേക്ക് മോൾഡ് നേരത്തെ തന്നെ ബട്ടർ പേപ്പറൊക്കെ വെച്ചിട്ട് ഗ്രീസ് ചെയ്ത് വെച്ചതാണ്. ഓക്കെ, നമുക്കിതിനകത്തേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. എയർ ബബിൾസ് ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഫോർക്ക് കൊണ്ടോ സ്ക്യൂറോ കൊണ്ടോ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഈ ബാറ്റർ ഇതിനകത്തേക്ക് ഒഴിക്കുമ്പോൾ എവിടെയെങ്കിലും എയർ ബബിൾസ് ഫോം ചെയ്തിട്ടുണ്ടെങ്കിലോ അതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് ചെറുതായി ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. ഓവണിലാണ് നിങ്ങൾ ബേക്ക് ചെയ്യുന്നതെങ്കിൽ 180 ഡിഗ്രിയിൽ 30 മിനിറ്റ്സ് ബേക്ക് ചെയ്താൽ മതി കേട്ടോ. ഇത് നമുക്ക് സ്റ്റൗ ടോപ്പിലും ചെയ്യാവുന്നതാണ്, ഒരു ഓവൻ സെറ്റപ്പ് ഉണ്ടാക്കിയിട്ട്. അതായത് ഒരു പാത്രത്തിനകത്ത് റിങ്ങോ സ്റ്റാൻഡോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ ഈസി ആയിട്ട്. സ്റ്റൗ ടോപ്പിൽ ചെയ്തപ്പോഴും എനിക്ക് 30 മിനിറ്റ്സ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് ആയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നില്ലേ നല്ല സ്പോഞ്ച് പോലെ ഇരിക്കുന്ന കേക്ക് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇത് ഈസി ആയിട്ട് എല്ലാവർക്കും ചെയ്യാവുന്നതാണ്. നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഹണി ചേർത്തതുകൊണ്ടാണ് ഈ കേക്കിന് പുറത്ത് വേറൊരു കളറും ഉള്ളിൽ ലൈറ്റ് യെല്ലോ കളറായിട്ട് വന്നിട്ടുള്ളത്. ഹണി ഓറഞ്ച് കോംബോ അറിയണമെങ്കിൽ ഈ കേക്കൊന്ന് ഉണ്ടാക്കി ടേസ്റ്റ് ചെയ്യൂ കേട്ടോ. അപ്പോൾ എല്ലാവരും ഫീഡ്ബാക്ക് അറിയിക്കണം. താങ്ക് യു.